പ്രമുഖ വ്യവസായി ആസാദ് മൂപ്പനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ആസാദ് മൂപ്പൻ, ഇപ്പോഴത്തെ പ്രതിസന്ധി മറികടക്കാൻ എന്താണ് ഒരു വഴിയുള്ളത്? കാരണം സർക്കാരിൻ്റെ സമീപനം ആത്മാർത്ഥമായി വരുന്നില്ല. ഗൾഫ് രാജ്യങ്ങളിൽ ഈ പ്രതിസന്ധി എങ്ങനെയാണ് നേരിടുന്നത്? ഇവർക്കൊക്കെ ഒരു തിരികെപ്പോക്ക് ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ സാധ്യമാകുമോ? ഈ പ്രതിസന്ധി മറികടക്കാൻ ഒന്ന് ഗവൺമെൻറ്റുകളും മറ്റുമൊക്കെ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഗവൺമെൻറ് ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തത് കോവിഡിനെ തന്നെ നേരിടുക എന്നുള്ളതാണ്. ഇവിടെ ഇമ്മ്യൂണൈസേഷൻ 75-80% ആൾക്കാർ യു എയിലാണെങ്കിൽ ഇപ്പോൾ വാക്സിനേഷൻ നടത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ കോവിഡ് വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. മറ്റ് പല ഗൾഫ് നാടുകളിലും അതാണ് സ്ഥിതി. അപ്പോൾ ഒരു നോർമൽസി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നാട്ടിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ സാധ്യതകളുള്ള ജോലികൾ, ഇപ്പം ഞാൻ ഈ മുൻപ് പറഞ്ഞതുപോലെ നമുക്ക് ഒരു കസ്റ്റമർ ഫേസിംഗ് ആയിട്ടല്ലെങ്കിൽ കസ്റ്റമേഴ്സിനായിട്ട് നേരിട്ട് ഇടപെടുന്ന ജോലികൾ, അതിനെപ്പോഴും സാധ്യതയുണ്ടാകും. അതേപോലെ തന്നെ ന്യൂ ജനറേഷൻ ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ് പലതും തുറന്നു വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയ മേഖലകളിലും അല്ലാതെ തന്നെ പലതിലും നമുക്ക് ഈ ഒരു അഭ്യസ്തവിദ്യരായ ആൾക്കാരൊക്കെ ഈ ബാക്ക് ഓഫീസ് ക്ലറിക്കൽ ജോബിന് പകരം അതിന് ഉള്ള ഒരു ട്രെയിനിങ് നടത്തുക എന്നുള്ളതാണ് മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്ന ഒരു സാധ്യത. ശ്രീ ആസാദ് മൂപ്പനാണ് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് നടപടി ഉണ്ടാകേണ്ടത്. റെജിമോൻ.